വാർത്തകൾ തുടരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾ അടുത്ത വർഷം ജൂൺ മധ്യത്തോടെ കൊച്ചിയിൽ പ്രവർത്തന സജ്ജമാകും. ഷോപ്പിംഗ് മാളിന്റെ ലോഗോ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ആയിരത്തി 500 കോടിയോളം രൂപ ചിലവിൽ 25 ലക്ഷം ചതുരശ്രാടി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് കൊച്ചി ഇടപ്പള്ളിയിൽ പൂർത്തിയായി വരുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായർക്ക് ലോഗോ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രകാശന കർമ്മം നിർവഹിച്ചത്. പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ UAE വിദേശ വ്യാപാര മന്ത്രി ഷെയ്ഖ ലുബിന ഖാലിദ് സുൽത്താൻ അൽ ഖാസ്മി മുഖ്യാതിഥിയായിരുന്നു. കേന്ദ്രമന്ത്രി കെ വി തോമസ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോപ്പിംഗ് മാൾ ബ്രോഷർ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. മെട്രോ റെയിൽവേ ഉൾപ്പെടെയുള്ള കൊച്ചിയുടെ വികസന പദ്ധതികൾക്ക് മുന്നോടിയായി അടിസ്ഥാന സൌകര്യ വികസനത്തിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. വ്യാവസായികവും സാമ്പത്തിക പ്രവർത്തനത്തിന്റെ വളർച്ച കൊണ്ടും അടിസ്ഥാന സൌകര്യങ്ങൾക്കെല്ലാം രാജ്യത്തെ വൻ നഗരങ്ങളിൽ പ്രമുഖ സ്ഥാനം കൊച്ചി ആർജിച്ചു കഴിഞ്ഞു. കാക്കനാട് ഇൻഫോ പാർക്കിലും അനുബന്ധമായും നടന്നുകൊണ്ടിരിക്കുന്ന വിഭാവനം ചെയ്യപ്പെട്ടുള്ള IT സംരംഭ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ IT തലസ്ഥാനങ്ങളിൽ ഒന്നും ഈ നഗരമായിരിക്കും. തിരക്കേറിയ ഈ നഗരത്തിൽ ഗതാഗതം സുഗമമാക്കുന്നതിന് മെട്രോ റെയിൽവേ പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ്. 300 മുറികളുള്ള മാരിയറ്റ് ഹോട്ടൽ ശൃംഖലയുടെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ മാളിലുണ്ടാകും. 9 സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് മറ്റൊരു പ്രത്യേകത. അടുത്ത വർഷം ജൂൺ മധ്യത്തോടെ മാൾ പ്രവർത്തനക്ഷമമാകുമെന്ന് MK ഗ്രൂപ്പ് MD MA യൂസഫ് അലി അറിയിച്ചു. ഫിഷറീസ് മന്ത്രി എസ് ശർമ്മ, യൂണിയൻ ബാങ്ക് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MV നായർ, ഇന്ത്യയിലെ UAE അംബാസഡർ മുഹമ്മദ് സുൽത്താൻ അബ്ദുള്ള അൽ ഉവൈസ്, ഡൊമിനിക് പ്രസന്റേഷൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ ബീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.